നമസ്കാരം. ഈ ശ്രീരാമകൃഷ്ണൻ പത്തുകെട്ട് നോട്ട് കൊടുത്തോ അല്ലെങ്കിൽ ദുബായ് കോൺസുലേറ്റിലേക്ക് എന്തെങ്കിലും കൊടുത്തുവിട്ടോ, വിദേശത്ത് സ്കൂൾ തുടങ്ങാൻ പദ്ധതിയിട്ടോ, നമുക്കറിയില്ല. സ്വപ്ന സുരേഷും സരിത്തും പറയുന്നതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനിടയിലും ഈ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഒക്കെ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, പ്രത്യേകിച്ച് സി പി എമ്മിനെ കാര്യമായി തന്നെ ബാധിക്കും ഈ ഒരവസ്ഥ. കാരണം ഇഡിയുടെ അന്വേഷണം തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. കേരള സർക്കാരിന്റെ സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരിയിട കാണിച്ച് ഒതുക്കി വെക്കാം. ഇതിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമല്ലേ, അത് ഒതുക്കി വെക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ എം ശിവശങ്കറിനെ കുറിച്ച് കുറെ കാലമായിട്ട് വാർത്തകളൊന്നും അങ്ങനെ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എം ശിവശങ്കർ പല പദ്ധതികളും ഇതിനിടയിൽ തയ്യാറാക്കിയിരുന്നതായുള്ള ചില വിവരങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എം ശിവശങ്കർ സ്വയം വിരമിക്കൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ സ്വയം വിരമിച്ച് വിദേശത്ത് പോയി വലിയ ബിസിനസ്സൊക്കെ നടത്തി ജീവിക്കാനുള്ള പ്ലാനിലായിരുന്നു. അതിന്റെ ചില മുന്നൊരുക്കങ്ങളായിരുന്നു ഈ ഇത്തരം നടപടികളിലൂടെ, സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള നടപടികളിലൂടെ സ്വരുക്കൂട്ടി വച്ചിരുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയും ഒക്കെ സഹായിച്ചു എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. എന്തായാലും ശിവശങ്കറിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എം ശിവശങ്കർ എന്തൊക്കെ സ്വപ്നം കണ്ടിരുന്നു, പാവം. ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കൽ എടുത്ത ശേഷം ദുബായിലേക്ക് പൂർണ്ണമായി മാറാനും അവിടെ റെസിഡൻസി വിസ എടുത്ത് ബിസിനസ്സോ ഒക്കെ നടത്തി ജീവിക്കാനുമുള്ള പദ്ധതിയായിരുന്നു എം ശിവശങ്കറിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് സ്വപ്ന സുരേഷിന്റെ മൊഴിയെ ഉദ്ധരിച്ച് ഇ ഡി ഹാജരാക്കിയ മൊഴിപ്പകർപ്പിലാണ് വ്യക്തമായിരിക്കുന്നത്. യു എ കോൺസൽ ജനറൽ ജമാൽ അൽ സാബിയുമായി ചേർന്ന് വൻ ബിസിനസ് നടത്താനായിരുന്നു എം ശിവശങ്കറിന് പദ്ധതി. സ്റ്റാർട്ടപ്പ് മിഷൻ വഴി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി നിർമ്മിക്കുന്ന വെർച്വൽ റിയാലിറ്റി ഉപകരണങ്ങൾ നയതന്ത്ര ചാനൽ വഴി മിഡിൽ ഈസ്റ്റിൽ എത്തിക്കാനും അവിടെ വിതരണം ചെയ്യാനുമായിരുന്നു പദ്ധതി. മധ്യ പൂർവ്വദേശത്ത് ഉപകരണങ്ങളുടെ വിതരണാവകാശം ജമാൽ അൽസാബിക്ക് മാത്രമായിരിക്കും. അമേരിക്കയിൽ നിർമ്മിക്കുന്നതിനേക്കാൾ ചെലവ് കുറച്ച് ഉപകരണങ്ങൾ അവിടെ നിർമ്മിച്ച് വിതരണം ചെയ്യാനായിരുന്നു, ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശത്ത് കൊണ്ട് വിതരണം ചെയ്യാനുള്ള ബിസിനസ്സിനായിരുന്നു ശിവശങ്കർ പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. ദുബായിൽ വാങ്ങാൻ ഫ്ളാറ്റ് കണ്ടെത്താൻ സ്വപ്ന സുരേഷിനെയാണ് ചുമതലപ്പെടുത്തിയത്. താമസ വിസ തരപ്പെടുത്താനായിരുന്നു ദുബായിൽ ഫ്ളാറ്റ് വാങ്ങൽ. പിന്നീട് സ്ഥിരതാമസമാക്കുമ്പോൾ അത് ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ശിവശങ്കറിന്. ശിവശങ്കറിന് തിരുവനന്തപുരം ടെക്നോപാർക്കിൽ ഉൾപ്പെടെ പല കമ്പനികളിലും ഓഹരി പങ്കാളിത്തമുണ്ട്. അത് നേരത്തെ നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. വിവിധ സ്റ്റാർട്ടപ്പ് മിഷനുകളിലും അതുപോലെ തന്നെ ടെക്നോപാർക്കിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളിലും ഓഹരികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവരിൽ നിന്ന് ഈ കമ്പനികളിൽ നിന്ന് ഓഹരികൾ ശേഖരിച്ച് ലൈഫ് മിഷനിലും മറ്റ് പദ്ധതികളിലും ഇവരെ പെടുത്തി അതിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാനുള്ള പദ്ധതി കൂടി ഇവർ ആസൂത്രണം ചെയ്തിരുന്നു എന്ന തരത്തിലും അന്ന് പരാതിയും വാർത്തയും ഉണ്ടായിരുന്നു. ഇ ഡി അതിനെക്കുറിച്ചും കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇതേ മൊഴിയിൽ വിദേശത്ത് ബിസിനസ് നടത്താൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പദ്ധതി ഇട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ സ്പീക്കർ പദ്ധതിയിട്ടെന്നും ഇതിനായി സൌജന്യ ഭൂമി ലഭിക്കാൻ ഷാർജ ഭരണാധികാരിയുമായി അദ്ദേഹം കേരളത്തിൽ വെച്ച് രണ്ടു തവണ ചർച്ച നടത്തിയെന്നുമായിരുന്നു സ്വപ്നയുടെ മൊഴി. എം ശിവശങ്കറുമായുള്ള സ്വപ്ന സുരേഷിന്റെ വാട്സ്ആപ്പ് ചാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇരുവരും ശ്രീരാമകൃഷ്ണനെ പ്രതികൂട്ടിലാക്കുന്ന വിവരങ്ങൾ നൽകിയത്. സരിത്തും സ്വപ്ന സുരേഷും. പൊന്നാനി സ്വദേശി ലഫീർ മുഹമ്മദ് എന്ന വ്യക്തിയെ ചാറ്റിൽ പരാമർശിച്ചു. ലഫീറിന്റെ ഒമാനിലെ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ ശാഖ ഷാർജയിൽ തുടങ്ങാനായിരുന്നു ലക്ഷ്യം. അപ്പൊ ഇതൊക്കെ ഈ പറയുന്നതൊന്നുമല്ല, വലിയ വലിയ ബിഗ് ഫിഷുകളാണ്. എല്ലാം വലിയ വിദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതികളൊക്കെയാണ് ഇവിടെ ആസൂത്രണം ചെയ്തത്. ഈ സ്വർണ്ണക്കടത്തിന്റെ മറവിൽ അല്ലെങ്കിൽ ഇത്തരം ഡോളർ കടത്തിന്റെ മറവിലൊക്കെ ഇത്രയും വൻ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന നിയമസഭാ സ്പീക്കറും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ തന്നെയാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നിന്നത് എന്ന് കേൾക്കുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നും തോന്നാനില്ല. കാരണം ഇതിൽ കൂടുതൽ എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇ ഡിയും കസ്റ്റംസും ഒന്നും അന്വേഷണം നിർത്തി വീട്ടിൽ അവധിയെടുത്തിരിക്കും എന്ന് വിചാരിക്കേണ്ട, അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇടതുമുന്നണിക്ക് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കണം എന്നാണ് പറയുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം എന്തായി, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, ശബരിമല വിഷയത്തിൽ കാര്യം എന്താണ്, നിങ്ങളുടെ നിലപാടെന്താണ്, വ്യക്തമായ ഒരു നിലപാട് ഇനിയും എന്തേ പറയാത്തത് എന്നൊക്കെ ജനങ്ങൾ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളും നേതാക്കളും വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുമ്പോൾ ചോദിക്കണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇവർ എന്തുത്തരം നൽകുമെന്ന് പറയട്ടെ. എന്തായാലും ഈ ഡോളർ കടത്തിലും മറ്റ് വിഷയങ്ങളിലുമൊക്കെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ എന്നാണ് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പാണെന്ന് വെച്ച് ഇഡിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അന്വേഷണം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളും സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുമെന്ന സൂചന കൂടിയുണ്ട്. വെബ് ഡെസ്ക്.